കോവിഡിന്റെ ആശങ്കകളെല്ലാം മാറ്റിവെച്ച് തൃശൂർ തിരഞ്ഞെടുപ്പ് അംഗത്തിന് തയ്യാറായി കഴിഞ്ഞു. മൂന്ന് ഘട്ടങ്ങളായി നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടമായ December 10 തൃശൂരിൽ വോട്ടെടുപ്പ്. മൂന്ന് മുന്നണികളും പ്രതീക്ഷയോടെയാണ് തൃശൂരിനെ നോക്കിക്കാണുന്നത്. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ നിർണായകമാവുക യുവജനങ്ങളുടെ വോട്ടാണെന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ. 18,089 കന്നി വോട്ടർമാരാണ് ജില്ലയിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. സംസ്ഥാനത്ത് സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനമാണ് തൃശൂരിന്. പുരുഷന്മാരെക്കാൾ 1.56 ലക്ഷം കൂടുതൽ സ്ത്രീ വോട്ടർമാർ. ജില്ലയിൽ ഇത്തവണ 7,101 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 3,403 പുരുഷന്മാരും 3,698 വനിതകളും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയത്തിന്റെ തുടർച്ചയാണ് ഇത്തവണ തൃശൂരിൽ നിന്ന് UDF പ്രതീക്ഷിക്കുന്നത്. ജില്ല തിരിച്ചുപിടിക്കാനാവുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. തൃശൂരിനെ ഇത്തവണ പിടിച്ചുകുലുക്കുന്നത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി തന്നെ. വികസനത്തിന്റെ ഉത്തമ മാതൃകയായി ലൈഫ് പദ്ധതിയെ ഇടതുപക്ഷം അവതരിപ്പിക്കുമ്പോൾ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ച് ശക്തമായ ആക്രമണമാണ് UDFഉം BJPയും നടത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റമുണ്ടായ ജില്ലയാണ് തൃശൂർ. കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ നേടിയ 6 സീറ്റ് ഇക്കുറി ഇരട്ടിയാക്കാനാണ് NDAയുടെ ശ്രമം. ഇതിനു പുറമെ കൊടുങ്ങല്ലൂർ കുന്നംകുളം നഗരസഭകളിലെ ഭരണം, 20 പഞ്ചായത്തുകളിൽ ഭരണം, ഇതാണ് സ്വപ്നം. സംസ്ഥാനത്തെ പഴക്കം ചെന്ന നഗരസഭകളിലൊന്നായ ഇരിങ്ങാലക്കുട നഗരസഭയിൽ അട്ടിമറി വിജയവും അവരുടെ മനസ്സിലുണ്ട്. എന്നാൽ ഭരണത്തുടർച്ച ലക്ഷ്യമിട്ടാണ് LDFഉം പോരിനിറങ്ങുന്നത്. പ്രളയകാലത്തെയും കോവിഡ് കാലത്തെയും പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പ്രധാന പ്രചരണായുധം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ആരോപണവും പ്രത്യാരോപണവും തൃശൂർ ജില്ലയിൽ പ്രകടമാണ്. കാത്തിരിക്കാം December 16 വരെ.